ശ്രീമതി വിജിത വിനായർ, എങ്ങനെയാണ് വിസ്മയ മരിച്ചതായി മരിച്ചു എങ്ങനെ മരിച്ചു എന്നാണ് നിങ്ങൾ കരുതുന്നത്? കൊന്നതാണ്. കൊല്ലാൻ മാത്രമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ദേഹോപദ്രവം ഉണ്ടായിരുന്നു, വഴക്കൂടുമായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം ഉണ്ടായിരുന്നു. മകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കൂടെ കൂടെ പറയുമായിരുന്നു. മിനിയാന്ന്, അതായത് മരിക്കുന്നതിന് മുമ്പ് വിളിച്ചിരുന്നല്ലോ, എന്താണ് പറഞ്ഞിരുന്നത്? ഇന്നലെ മിനിങ്ങാന്ന് വിളിച്ചതായിരുന്നു ഉച്ചയ്ക്ക്. അതിനുശേഷം ഇത് സംഭവിച്ചത്. മിനിങ്ങാന്ന് വിളിച്ചിട്ട് എക്സാമാണ്, അതിന് പൈസ അടയ്ക്കണം, അവൻ പൈസ കൊടുക്കത്തില്ല, അതുകൊണ്ട് എൻ്റെ കൂടെ അക്കൗണ്ട് പൈസ ഇടണം അമ്മ എന്ന് പറഞ്ഞു. പൈസ ചോദിക്കുമ്പം വഴക്ക് പറയും, വഴക്കൂടും, ഉപദ്രവിക്കുന്നു. ഈ കിരൺ മദ്യപിക്കുവോ, മയക്കുമരുന്ന് ഉപയോഗിക്കുവോ? ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. ഈ കല്യാണം കഴിച്ച സമയം മുതലേ ഈ പ്രശ്നമുണ്ടോ അതോ വേറെ ഏതെങ്കിലും ഘട്ടത്തിൽ വേറെ എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ മേൽ തുടങ്ങിയതാണോ? അത് വണ്ടിയുടെ പ്രശ്നമായിരുന്നു. വണ്ടി ഇതിൽ നിന്ന് നല്ല വണ്ടി വേണം, ഇത് കുറഞ്ഞു പോയി വണ്ടി, ഇതിൽ നിന്നും കൂടിയ വണ്ടി വേണം, അതിന് ഇതിന് മൈലേജ് ഇല്ല എന്നുള്ള പ്രശ്നമായി ആദ്യമേ പറഞ്ഞത്. അങ്ങനെ ഒരു വിഷയം അച്ഛൻ്റെ മുമ്പിൽ വന്നിരുന്നു എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ വന്നപ്പോൾ എന്തായിരുന്നു നിങ്ങൾ കുടുംബം തീരുമാനിച്ചിരുന്നത്? അച്ഛൻ പറഞ്ഞു വേറെ വണ്ടി വാങ്ങിക്കൊടുക്കുന്ന പ്രശ്നമില്ല, ഇത് കൊടുത്ത് പൈസ കൊടുക്കുന്നതിന് പ്രശ്നമില്ല, വണ്ടി ഇതേ കൊടുക്കൂ എന്ന് പറഞ്ഞിരുന്നു. വണ്ടി കൊടുക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഏത് വണ്ടി കൊടുക്കാമെന്നോ എങ്ങനെ കൊടുക്കാമെന്നോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വണ്ടി കൊടുത്തു, അതും നല്ല വണ്ടിയാണ് കൊടുത്തത്, അതിന് മൈലേജ് ഇല്ലെന്നാ പുള്ളി പറയുന്നത്. ഈ ഇത് പറഞ്ഞു പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലൊരു ഇടപെടൽ ഉണ്ടായിരുന്നോ? പറഞ്ഞു പരിഹരിച്ചില്ല, പറഞ്ഞു പരിഹരിക്കാൻ ഒരു ഡേറ്റ് വെച്ചിരുന്നു. അത് അതിന് മുമ്പേ അവൻ കോളേജിൽ നിന്ന് അവളെ വിളിച്ചുകൊണ്ട് പോയി. വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ വീട്ടിൽ നിന്ന് കോളേജിൽ എക്സാം എഴുതാൻ പോയതാ. അന്നേരം അവിടെ നിന്ന് അവൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് 17-ാം തീയതി, മാർച്ച് 17-ാം തീയതി അവിടെ നിന്ന് കൊണ്ടുപോയി. മകൾ ഇവിടെ നിന്ന് പോയതാ, വീട്ടിൽ നിന്ന് എക്സാമിന് പോയതാ, അവിടെ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോയി. മകൾക്ക് ഇഷ്ടമായിരുന്നോ പോകാൻ? അവളാ പറഞ്ഞു, അവളെ തീരുമാനപ്രകാരം പോയത്. ഈ സ്വന്തം ഇഷ്ടപ്രകാരം അയാൾ വന്ന് വിളിച്ചു കൊണ്ടുപോയപ്പോ ആ പ്രശ്നം തീർന്നു എന്നാണോ മനസ്സിലാക്കിയിരുന്നത്? അല്ല, അവളെ അച്ഛൻ പറഞ്ഞു പോകണ്ട, ഈ ചർച്ച കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. അല്ല, അവൻ അവൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് പോയേ പറ്റൂ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞിരുന്നു. ഇങ്ങോട്ട് വരണ്ട, പിന്നെ പിന്നത്തെ കാര്യം പിന്നെ നോക്കാം, അതുകൊണ്ട് എനിക്ക് പോയേ തീരൂ എന്ന് അവള് വാശി പിടിച്ചു, അങ്ങനെ പോയത്. ഈ വിസ്മയ നിങ്ങളുടെ മുമ്പിൽ വെച്ച് അടിച്ചിട്ടുണ്ടോ? നമ്മളെ മുമ്പിൽ വെച്ച് അടിക്കത്തില്ല, അവിടെ ചെന്നിട്ട് ഉപദ്രവിക്കൂ. സഹോദരൻ അങ്ങനെ പറഞ്ഞിരുന്നു. അതിവിടെ ഇവിടെ വീട്ടിൽ വന്നപ്പം, അത് രാത്രി 2 മണിക്ക് വന്നായിരുന്നു. വന്നപ്പോൾ സഹോദരനെ അടിച്ചു, അങ്ങനെ പോലീസ് വന്നു പിടിച്ചുകൊണ്ട് പോയി. അത് അന്ന് പ്രശ്നമായി. അതിനുശേഷമോ പറഞ്ഞ് ഇത് ഒത്തുതീർപ്പാക്കിയിട്ട് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. അന്നേരം അവൾ അതിനുമുമ്പേ അവൻ വിളിച്ചു, 17-ാം തീയതി ബർത്ത്ഡേ ആണ്, ചെല്ലണം, ചെല്ലാതിരുന്നാൽ ഇനി മേലെ അങ്ങോട്ട് വരണ്ട, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. ഇയാൾക്ക് ക്രിമിനൽ സ്വഭാവം ഉള്ളത് കൊണ്ട് അങ്ങോട്ടേക്ക് അയക്കണ്ട എന്നായിരുന്നോ നിങ്ങളുടെ തീരുമാനം യഥാർത്ഥത്തിൽ? അച്ഛൻ്റെ തീരുമാനം അതായിരുന്നു. ഈ ചർച്ച ചെയ്ത് എന്തോ ഒരു തീരുമാനം ഉരുത്തിരിഞ്ഞിട്ട് മതി അങ്ങോട്ട് അയക്കുന്നേ എന്നായിരുന്നു നമ്മുടെ തീരുമാനം. അത് കേൾക്കാതെ അവൻ 17-ാം തീയതി ബർത്ത്ഡേ ആണ്, ഇന്ന് തന്നെ വന്നേ പറ്റൂ
എന്നുള്ള രീതിയിൽ അവൻ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയി.